പൊതുജനം കഴിഞ്ഞില്ല ശ്രദ്ധ പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മുഖ്യമന്ത്രിയുടെ പ്രസംഗം ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ. പി വി അൻവർ എം എൽ എയുടെ ആരോപണങ്ങൾക്ക് മറുപടി നൽകിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരെങ്കിലും വിളിച്ചു പോകുന്നത് കേട്ട് തീരുമാനമെടുക്കുന്ന പാർട്ടിയല്ല സി പി ഐ എം എന്ന് മുഖ്യമന്ത്രി പറയുന്നു. ഡി ജി പിയുടെ അന്വേഷണ റിപ്പോർട്ട് വരുന്നതിന് മുൻപേ അൻവർ പ്രത്യേക അജണ്ടയുമായി ഇറങ്ങി. വർഗീയത പടർത്താനുള്ള ശ്രമം ജനം തിരിച്ചറിയണം. സ്വർണ്ണക്കടത്തിന് എതിരായ നടപടിയിൽ ചിലർക്ക് പൊള്ളുന്നത് എന്തിനാണ് എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായി. ഏതെങ്കിലും ജില്ലയെയോ മതവിഭാഗത്തെയോ അപമാനിക്കുന്ന പരാമർശം താൻ നടത്തിയിട്ടില്ല എന്ന് കൂടി മുഖ്യമന്ത്രി പറയുന്നു. അഭിമുഖം പ്രസിദ്ധീകരിച്ചതിൽ വീഴ്ച സംഭവിച്ചതായി ദ ഹിന്ദു ദിനപത്രം സമ്മതിച്ചു. എന്നിട്ടും തെറ്റായ പ്രചാരണം നടക്കുന്നു എന്നിങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രതികരണം. ഷഹദ് റഹ്മാൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ഷഹദ്, എന്തൊക്കെ കാര്യങ്ങൾ വ്യക്തമാക്കി മുഖ്യമന്ത്രി? ഷഹദ്, ഉന്മേഷ്, സമീപകാലത്ത് മുഖ്യമന്ത്രി നടത്തിയ, അതായത് കേരളം ഉറ്റുനോക്കിയ ഒരു പ്രസംഗമായിരുന്നു ഇന്നിപ്പോൾ ഇവിടെ കോഴിക്കോട് നടന്നിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി പി വി അൻവർ എം എൽ എ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് അക്കമിട്ട മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഏറ്റവും പുതുതായി പുറത്തു വന്ന വാർത്ത എന്ന് പറയുന്നത് മുഖ്യമന്ത്രി ദി ഹിന്ദു ദിനപത്രത്തിന് നൽകിയിട്ടുള്ള ഇന്റർവ്യൂ, അതുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾ, ആ വിവാദങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി ഈ ഒരു വിഷയത്തിലേക്ക്, സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് കടന്നിട്ടുണ്ടായിരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം താൻ ഡൽഹിയിൽ വെച്ച് നൽകിയ ഇന്റർവ്യൂ, ആ ഇന്റർവ്യൂ താൻ പറയാത്ത കാര്യങ്ങൾ അതിൽ പി ആർ ഏജൻസി പറയാത്ത കാര്യങ്ങൾ കൂട്ടിച്ചേർത്തു. അത് ഹിന്ദുവിന് ആ തെറ്റ് മനസ്സിലായെന്നും ഹിന്ദു ആ തെറ്റ് ഏറ്റു പറഞ്ഞിട്ടുണ്ട് എന്നുമാണ് താൻ മനസ്സിലാക്കുന്നത് എന്നുള്ള കാര്യമാണ് ഇന്ന് മുഖ്യമന്ത്രി ആദ്യഘട്ടത്തിൽ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ പത്രം തന്നെ ആ തെറ്റ് ഏറ്റു പറഞ്ഞിട്ടും ഇപ്പോഴും അതും പൊക്കിപ്പിടിച്ച് അല്ലെങ്കിൽ സർക്കാരിനെതിരെ മുഖ്യമന്ത്രിക്കെതിരെ തെറ്റായ പ്രചരണങ്ങൾ നടത്തുകയാണ് ഇന്നതടക്കമുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി അല്പസമയം മുൻപ് പറഞ്ഞു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പി വി അൻവർ എം എൽ എ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉന്നയിച്ച ആരോപണം, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയെ മോശമായി ചിത്രീകരിക്കാൻ മുഖ്യമന്ത്രി ശ്രമിക്കുന്നു എന്നതായിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് പ്രധാനമായിട്ടും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പി വി അൻവർ എം എൽ എ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, കാരണം കരിപ്പൂർ എയർപോർട്ട് അത് കോഴിക്കോട് ജില്ലയുടെ കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളം എന്നാണ് പറയുന്നത്. എന്നാൽ അതിന്റെ പേരിൽ എടുക്കുന്ന കേസുകൾ മുഴുവൻ മലപ്പുറത്താണ്. അപ്പോൾ മലപ്പുറത്ത് കേസുകളുടെ എണ്ണം വർദ്ധിക്കുന്നു എന്ന തരത്തിൽ തെറ്റായ പ്രചരണം നടത്താനാണ് സർക്കാർ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയും പോലീസും ശ്രമിക്കുന്നത് എന്നതായിരുന്നു പി വി അൻവർ എം എൽ എ കഴിഞ്ഞ ദിവസങ്ങളിൽ ആരോപിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ അതിന് മുഖ്യമന്ത്രി കൃത്യമായിട്ട് മറുപടി പറഞ്ഞു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ കുറച്ചധികം വർഷങ്ങളായി 2000 മുതൽ 2021, 2022, 2023, 2024 വർഷം വരെയുള്ള സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള കണക്കുകൾ, അതുപോലെ തന്നെ ഹവാല പണമിടപാടുമായി ബന്ധപ്പെട്ടുള്ള കണക്കുകളൊക്കെ തന്നെ മുഖ്യമന്ത്രി ഇന്ന് ഈ വേദിയിൽ നിരത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഓരോന്നും എണ്ണ അക്കമിട്ട് നിരത്തുകയായിരുന്നു മുഖ്യമന്ത്രി ഈ വേദിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. മാത്രവുമല്ല, ഇതെല്ലാം കണക്കാണ്, ഇതെല്ലാം വസ്തുതകളാണ്, അതിനെ ആർക്കും തന്നെ മറച്ചു വെക്കാനാകില്ല, അതിനെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കാനുമാകില്ല. കാരണം ഇതെല്ലാം തന്നെ രേഖകളായി നിലനിൽക്കുന്ന കാര്യങ്ങളാണ് എന്ന കാര്യം മുഖ്യമന്ത്രി പറഞ്ഞു. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത്തരക്കാരെ എന്ത് ചെയ്യണം എന്നായിരുന്നു മുഖ്യമന്ത്രി ചോദിച്ചിരുന്നത്. ഇത്തരം ഈ സ്വർണ്ണക്കടത്ത് അതുപോലെ തന്നെ ഹവാല പണമിടപാട് നടത്തുന്ന ആളുകളെ അപ്പോൾ അറസ്റ്റ് ചെയ്യണ്ടേ? അത്തരം ആളുകൾ ചെയ്യുന്നത് രാജ്യത്തിന് നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് എന്ന് അവർ പ്രശംസിക്കുകയാണോ വേണ്ടത് എന്നാണ് മുഖ്യമന്ത്രി ചോദിച്ചത്. ആ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം പിന്നീട് മുഖ്യമന്ത്രി കടന്നിട്ടുണ്ടായിരുന്നത് പി വി അൻവർ എം എൽ എ ഉന്നയിച്ച പ്രധാനപ്പെട്ട ആരോപണങ്ങളാണ്. പ്രത്യേകിച്ച് എ ഡി ജി പി എം ആർ അജിത് കുമാറിനും പി ശശിക്കുമെതിരെ ഈ അൻവർ നൽകിയിട്ടുള്ള പരാതി, ഈ പരാതികളൊന്നും തന്നെ സർക്കാർ അവജ്ഞതയോടെ തള്ളിക്കളയുകയല്ല ചെയ്തത്, മറിച്ച് ഒരു എം എൽ എ എന്ന നിലക്ക് അദ്ദേഹം പറഞ്ഞ ഓരോ ആരോപണങ്ങളും ഗൗരവത്തോടെ എടുക്കുകയും അതിൽ അന്വേഷണം നടത്താൻ തീരുമാനിക്കുകയുമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ആ തീരുമാനത്തിന്റെ റിപ്പോർട്ട് വരുന്നതിന് മുൻപ് തന്നെ എം എൽ എ അതായത് പി വി അൻവർ സ്വന്തം നിലപാട് സ്വീകരിക്കുകയും പലതരത്തിലുള്ള പ്രചാരണങ്ങൾ അഴിച്ചുവിടുകയുമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ആ വിഷയത്തിൽ കൂടുതലൊന്നും പറയാനില്ല. മാത്രവുമല്ല, ഇത്തരം നിലപാടുകൾ അതായത് പി വി അൻവർ എം എൽ എ മുൻവിധിയോടുകൂടി സ്വീകരിച്ചിട്ടുള്ള ഈ നിലപാടിനെ ഒന്നും തന്നെ പറയാനില്ല. മാത്രവുമല്ല, ഈ റിപ്പോർട്ട് വരട്ടെ, ആ റിപ്പോർട്ട് വരുന്ന മുറയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ഉണ്ടാവും എന്നുള്ളതാണ് പറഞ്ഞത്. അതായത് വായിൽ തോന്നിയത് വിളിച്ചു കൂവിയാൽ അതിന്റെ ഭാഗമായി തീരുമാനമെടുക്കുന്ന പാർട്ടിയല്ല സി പി ഐ എം. ഗൂഢലക്ഷ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് അതിൻ്റെതായ രീതിയിൽ നോക്കുന്നതാണ് നല്ലത്. വർഗീയതയുടെ ഭാഗമായുള്ള പുകമറ സൃഷ്ടിക്കാനാണ് ഇപ്പോൾ പി വി അൻവർ എം എൽ എ ശ്രമിക്കുന്നത്. ഇന്നതടക്കമുള്ള കാര്യങ്ങളാണ് മുഖ്യമന്ത്രി ഇന്ന് ഈ വേദിയിൽ സംസാരിച്ചിട്ടുള്ളത്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പി വി അൻവർ എം എൽ എ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മറുപടി അദ്ദേഹം പറയുന്നു. മാത്രവുമല്ല, ഇത് അതിന് പറ്റിയൊരു വേദിയല്ല. തുടർ കാര്യങ്ങൾ, അതായത് ഈ റിപ്പോർട്ട് വന്നതിന് ശേഷം വിശദമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയും എന്നും മുഖ്യമന്ത്രി ഇന്ന് ഈ വേദിയിൽ വെച്ച് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും പി വി അൻവർ എം എൽ എ
കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി നടത്തുന്ന ആരോപണങ്ങൾക്ക് കൃത്യമായിട്ട് മുഖ്യമന്ത്രി ഇന്ന് ഈ വേദിയിൽ വെച്ച് മറുപടി പറഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ച് മലപ്പുറത്തെ അപകീർത്തിപ്പെടുത്താൻ അല്ലെങ്കിൽ മലപ്പുറത്തെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ഹവാല പണമിടപാടുമായി ബന്ധപ്പെട്ട് ഉയർത്തിവിട്ട ആരോപണങ്ങൾക്കും മുഖ്യമന്ത്രി ഇന്ന് ഈ വേദിയിൽ മറുപടി പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉന്മേഷ് ശഹദർകുമാറാണ് വിവരങ്ങൾ നൽകിയത്. ഹിന്ദു അഭിമുഖത്തിലും പി വി അൻവർ എം എൽ എയുടെ ആരോപണങ്ങളിലും മുഖ്യമന്ത്രിയുടെ മറുപടി. പൊതുജനം കഴിഞ്ഞുള്ള ശ്രദ്ധ പരിപാടി തുടരുകയാണ്. വ്യാജ ഡോക്ടർ ചികിത്സിച്ച രോഗി മരിച്ച ഒരു വാർത്ത അത് ഇന്നലെ പുറത്തു വന്നതാണ്. ഇക്കഴിഞ്ഞ 23-ന് പൂച്ചിരിക്കുന്ന സ്വദേശിയെ വിനോദ് കുമാർ ഹൃദയാഘാതത്തെ തുടർന്ന് ചികിത്സ തേടിയത്. സംഭവത്തിൽ വ്യാജ ഡോക്ടർക്കും ആശുപത്രിക്കുമെതിരെ നടപടി എടുക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കിയിട്ടുണ്ട്. വ്യാജ ഡോക്ടർ അബു അബ്രഹാം ലൂക്കിന്റെ അറസ്റ്റ് ഫറൂഖ് പോലീസ് രേഖപ്പെടുത്തി. ഡോക്ടറുടെ നിയമനത്തിൽ വീഴ്ച സംഭവിച്ചു എന്ന് ആശുപത്രി അധികൃതരും ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്. ആ റിപ്പോർട്ടിലേക്കാണ് ഇനി. ഇക്കഴിഞ്ഞ 23-ന് പുലർച്ചെയാണ് പൂച്ചേരിക്കുന്ന് സ്വദേശി വിനോദ് കുമാറിനെ നെഞ്ചുവേദനയെ തുടർന്ന് TMH ആശുപത്രിയിൽ എത്തിച്ചത്. ആ സമയം മുതൽ കൃത്യമായ ചികിത്സ ലഭിച്ചില്ല എന്ന പരാതിയാണ് കുടുംബത്തിനുള്ളത്. അരമണിക്കൂറിനുള്ളിൽ ഈ രോഗി മരിച്ചു. കുറച്ചു ദിവസത്തിന് ശേഷം മറ്റൊരു രോഗിയുമായി ഇതേ ആശുപത്രിയിലെത്തിയപ്പോഴാണ് അബു അബ്രഹാം ലൂക്കിന്റെ പേര് ശ്രദ്ധയിൽപ്പെട്ടതെന്ന് വിനോദ് കുമാറിന്റെ മകനും ഡോക്ടറുമായ അശ്വൻ പി വിനോദ് പറഞ്ഞു. പിന്നീട് നടന്ന അന്വേഷണത്തിലാണ് വ്യാജ ഡോക്ടർ എന്ന് വ്യക്തമായത്. വൈഫ് KMCT പഠിച്ച ഡോക്ടറാണ്. അപ്പോൾ അവൾ ഇദ്ദേഹത്തിൻ്റെ പേര് കണ്ടു ബോർഡിൽ, ഡോക്ടർ അബു എബ്രഹാം ലൂക്ക്. അപ്പോൾ തന്നെ അമ്മയെ വിളിച്ച് കൺഫേം ചെയ്തു. അന്ന് അച്ഛനെ നോക്കിയ ഡോക്ടറുടെ പേരെന്താണെന്ന് അപ്പോഴാണ് അറിഞ്ഞത് ഡോക്ടർ അബു ആയിരുന്നു എന്നുള്ളത്. പിന്നെ KMCTയിൽ വിളിച്ച് പല ആൾക്കാരുമായിട്ട് ഫോൺ വിളിച്ച് കൺഫേം ചെയ്തു. അപ്പോൾ ഇദ്ദേഹം ഇതുവരെ സെക്കൻഡ് ഇയർ പാസ്സായിട്ടില്ല എന്ന് അറിയാൻ കഴിഞ്ഞത്. പിന്നെ ഞങ്ങൾ നാഷണൽ മെഡിക്കൽ കൗൺസിലിൻ്റെ സൈറ്റിൽ കയറിയിട്ട് ഇദ്ദേഹത്തിൻ്റെ പേരടിച്ച് നോക്കി. അപ്പോഴും രജിസ്ട്രേഷൻ ആയിട്ടില്ല. അങ്ങനെ കൺഫേമായി ഇദ്ദേഹം ഇതുവരെ MBBS ബിരുദം കിട്ടിയിട്ടില്ല എന്നുള്ളത്. തുടർന്ന് ഫറോക്ക് പോലീസിൽ കുടുംബം പരാതി നൽകി. ഇന്നലെ രാത്രിയോടെ അബു എബ്രഹാം ലൂക്ക് പോലീസ് പിടിയിലായി. വഞ്ചന ആൾമാറാട്ടം വകുപ്പുകളും ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് പ്രകാരവുമാണ് കേസെടുത്തത്. ഉച്ചയോടെ അറസ്റ്റ് രേഖപ്പെടുത്തി. വിഷയത്തിലിടപെട്ട ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യാജ ഡോക്ടർക്കെതിരെയും ആശുപത്രിക്കെതിരെയും നടപടി ഉണ്ടാകുമെന്ന് വ്യക്തമാക്കി. ഇത് വളരെ ഗൗരവതരമായിട്ടുള്ള ഒരു വിഷയമാണ്. കുറ്റകരമാണ്, ക്രിമിനൽ കുറ്റമാണ്. പോലീസ് അതിനനുസരിച്ച് എല്ലാവിധമായിട്ടുള്ള നടപടികളും സ്വീകരിക്കും. അതേസമയം വീഴ്ച സംഭവിച്ചെന്ന് സമ്മതിക്കുകയാണ് TMH ആശുപത്രി അധികൃതർ. സർട്ടിഫിക്കറ്റിലുണ്ടായിരുന്ന അബു എബ്രഹാം ലൂക്കിന്റെ പേര് വ്യാജമെന്ന് മാനേജർ മനോജ് പാലക്കൽ. രജിസ്റ്റർ നമ്പർ നോക്കിയപ്പം അയാൾ പാസ്സായിട്ടില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അതോടുകൂടി ഞങ്ങൾ അയാളെ പുറത്താക്കുകയും ചെയ്തു. അപ്പം നമ്മൾ ഈ ഡോക്ടറെ വരുത്തുന്നത് ഓരോ ഇപ്പം മിക്കവാറും ഹോസ്പിറ്റലിൽ ആർമോസിന് കിട്ടാൻ വലിയ പ്രയാസമാണ്. അപ്പം നമ്മൾ ഓരോ ഇപ്പം ചിലപ്പോൾ PG സ്റ്റുഡൻസ് അങ്ങനെയൊക്കെയാണ് നമുക്ക് എല്ലാ ഹോസ്പിറ്റലിലും വരുന്നത്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ഞങ്ങൾ ഓരോ ഡോക്ടർമാരോട് ചോദിക്കും, നല്ല ഡോക്ടേഴ്സ് ഉണ്ടോ എന്ന് ചോദിക്കും. അങ്ങനെ അതിൻ്റെ പ്രകാരം ഇയാൾ മലപ്പുറം ജില്ലയിലെ വിവിധ ഹോസ്പിറ്റലുകളിൽ അപ്പം വർക്ക് ചെയ്ത പരിചയമുള്ള ഓരോരുത്തർ റെഫർ ചെയ്യുന്നതാണ് ഈ ഇത്തരം ഡോക്ടേഴ്സിനെ. അപ്പോൾ ഞങ്ങൾ നല്ല ഡോക്ടർമാരാണെങ്കിൽ ഞങ്ങളെ മറ്റുള്ള ഡോക്ടേഴ്സ് ഞങ്ങളവിടെ 21-ഓളം ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അവരൊക്കെ ഇതായിട്ട് ഓരോടൊക്കെ ചോദിക്കും എങ്ങനെയാണെന്ന്. അപ്പോൾ അവർക്കൊന്നും റിപ്പേറ്റില്ല. പുറമേ പേഷ്യൻറ്റിനോട് ചോദിക്കും, വരുന്ന പേഷ്യൻറ്റിനോട് ഞങ്ങൾ റെഫർ ചെയ്യും. അപ്പോൾ അവരൊക്കെ ഇയാളെ പറ്റിയിട്ട് നല്ല അഭിപ്രായമാണ്. ഇയാളെ സർട്ടിഫിക്കറ്റ് ഇയാളെ ഒരു രജിസ്റ്റർ നമ്പർ തന്നെ രജിസ്റ്റർ നമ്പർ തന്നപ്പോൾ ഞങ്ങളത് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അബു അബ്രഹാം അല്ല, അബു പി സേവ്യർ എന്നിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണുള്ളത്. നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കുടുംബം. ആശുപത്രിക്കെതിരെ കേസെടുക്കണമെന്നും ആവശ്യപ്പെടുന്നു. യഥാർത്ഥ ഡോക്ടർമാരുടെ പട്ടിക പ്രസിദ്ധീകരിക്കുമെന്ന ആരോഗ്യമന്ത്രിയുടെ വാക്കുകൾ പ്രതീക്ഷ നൽകുന്നതാണ്. ഈ മേഖലയിലെ ഇത്തരം തെറ്റായ പ്രവണതകൾ നിയന്ത്രിക്കാൻ ഇത് സഹായകരമാകും. മിഥില ബാലൻ, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. ഈ വാർത്ത ജനങ്ങൾ കാണുന്നുണ്ട്. ഹോളി ക്രോസ് എന്ന അക്കൗണ്ടിൽ നിന്ന് വരുന്ന പ്രതികരണം, ആശുപത്രി അടച്ചു പൂട്ടണം, മരിച്ച ആളിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം കൊടുക്കണമെന്നുള്ള തരത്തിലാണ്. ഏതായാലും ഇത്തരത്തിൽ വാർത്തകൾ വരുമ്പോൾ അത് ജനങ്ങളെ ആശങ്കയിലാക്കുന്ന ഒന്നാണ്. ആശുപത്രികളെയും ഡോക്ടേഴ്സിനെയും ഒക്കെ വിശ്വസിച്ച് എങ്ങനെ ചികിത്സ തേടും എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത് പ്രതികരണങ്ങളിലേക്ക്. ഡോക്ടർമാർ പറയുമ്പോൾ നമ്മൾ വിശ്വസിച്ച് പോകണതാണ്. നമുക്ക് എന്തെങ്കിലും അപകടം വരുമ്പോൾ അല്ലെങ്കിൽ അസുഖം വരുമ്പോഴോ പോകണതാണ്. അവിടെയും എന്താ ഫേക്ക് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നമാവും. മരുന്നൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് കൊടുത്തു കഴിഞ്ഞാലും എന്താ കൺസൾട്ട് ചെയ്യുന്ന രീതിയിൽ മാറ്റം വന്നു കഴിഞ്ഞാലും പ്രശ്നങ്ങളാണ്. ഡോക്ടർമാരാകുമ്പോൾ അധികം വിവരമില്ലാത്ത ആൾക്കാർ അങ്ങനെ നോക്കൂല, ഓല് പറയുന്നത് കേട്ട് ഗുളിക കഴിക്കുകയുള്ളൂ. അപ്പം നമ്മൾ മാക്സിമം അറിഞ്ഞിട്ട് ഡോക്ടറെ പറ്റി അറിഞ്ഞിട്ട് നോക്കുക, കൺസൾട്ട് ചെയ്യാൻ പോവുക. അത്ര തന്നെ. ഈ ഓർഗൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാഫിയ കാര്യങ്ങൾ ആ ഒരു ലെവലിലുള്ള ഡോക്ടേഴ്സും ഇപ്പോൾ സമൂഹത്തിലുണ്ട്. സോ പോലീസ് നിയമങ്ങൾ കാര്യങ്ങളൊക്കെ അതിനു വേണ്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ അതിനെതിരെ പ്രവർത്തിക്കണം തന്നെ. എന്തായാലും ഇവരെ നമ്മൾ ഉന്മൂലനം ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഏത് നമ്മുടെ ഏത് ഭാഗത്ത് നോക്കിയാലും
ക്ലിനിക്കുകളിൽ ധാരാളമായിട്ട് കാണുന്നുണ്ട്. ഇതിനെല്ലാം പഞ്ചായത്ത് തലത്തിലാണെങ്കിലും നമ്മുടെ കോർപ്പറേഷൻ തലത്തിലാണെങ്കിലും ഉദ്യോഗസ്ഥന്മാരൊരു വീഴ്ചയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് അപ്രൂവ് ചെയ്തിട്ട് തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അതിനൊരു പ്രോപ്പർ ലൈസൻസിങ് ഒരു പ്രൊസീജിയർ വേണം, അതിനനുസരിച്ച് വേണം ചെയ്യാൻ എന്നാണ് എൻ്റെ സജഷൻ. പിന്നെ ഇപ്പോൾ കാശ് കൊടുത്താൽ പി എച്ച് ഡി വരെ കിട്ടുന്ന സ്ഥലമാണ് ഇന്ത്യ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് പ്രോപ്പർ റെഗുലേഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള ആൾക്കാർ വരുന്നത്. അല്ല, ഫേക്ക് ഡോക്ടേഴ്സ് അത് പാടില്ലല്ലോ, അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. അവരൊരു സിസ്റ്റമാറ്റിക് ആയിട്ടത് തറവായിട്ട് ക്രോസ് ചെക്ക് ചെയ്ത് അത് കംപ്ലീറ്റ് ആയിട്ട് വെരിഫൈ ചെയ്യേണ്ട ഒരു കാര്യം തന്നെ. കോഴിക്കോട് വ്യാജ ഡോക്ടർ ചികിത്സിച്ച രോഗി മരിച്ചിരുന്നു. ആ ആശുപത്രിയിലേക്ക് ഇപ്പോൾ പ്രതിഷേധ മാർച്ച് നടക്കുകയാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലാണ് ഈ പ്രതിഷേധ മാർച്ച് നടക്കുന്നത്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. വലിയ പ്രതിഷേധമാണ് ഈ വിഷയത്തിൽ ഉയരുന്നത്. ആരോഗ്യവകുപ്പ് ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്, അടിയന്തര നടപടി ഉണ്ടാകുമെന്ന് വിശദീകരിക്കുന്നുണ്ട്. കോഴിക്കോട് കൊയിലാണ്ടിയിലാണ് ഈ സംഭവം ഉണ്ടായത്. ഇപ്പോൾ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ രംഗത്ത് എത്തിയിരിക്കുന്നു. ആശുപത്രി അധികൃതർക്കെതിരെയും നടപടി വേണമെന്ന ആവശ്യം ഉയർത്തിയാണ് അവരുടെ പ്രതിഷേധ മാർച്ച് നടക്കുന്നത്. സർക്കാർ നിസ്സംഗതി ബാധിക്കുന്നുണ്ടായെന്നവർ ആരോപിക്കുന്നുണ്ട്. ഏതായാലും ശക്തമായ പ്രതിഷേധം ആ വിഷയത്തിൽ ഉയരുന്നു. യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധ മാർച്ചാണ് കോഴിക്കോട് കൊയിലാണ്ടിയിലെ വിവാദ ആശുപത്രിയിലേക്ക്. അവിടെ MBBS പൂർത്തിയാകാത്ത ആളാണ് രോഗിയെ ചികിത്സിച്ചത്. അതിനെ തുടർന്ന് രോഗി മരിക്കുന്ന സാഹചര്യമുണ്ടായി. പിന്നീടാണ് MBBS പൂർത്തീകരിക്കാത്ത ആളാണ് ഇതെന്ന് മനസ്സിലാകുന്നതും അതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടി ഉണ്ടാകുന്നതും പരാതി ഉണ്ടാകുന്നതുമൊക്കെ. പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. തൊട്ടുപിന്നാലെ ഇപ്പോൾ വലിയ പ്രതിഷേധമുയരുന്നു. യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധം ഇപ്പോൾ നടക്കുകയാണ് കോഴിക്കോട് കൊയിലാണ്ടിയിൽ. നമ്മൾ അടുത്ത റിപ്പോർട്ടിലേക്ക് പോകുന്നു. തിരുവനന്തപുരം മൃഗശാലയിൽ നിന്ന് ചാടിപ്പോയ രണ്ട് ഹനുമാൻ കുരങ്ങുകളെ കൂട്ടിലാക്കി. ഒന്നിനെ മരത്തിൽ കയറി പിടികൂടി, മറ്റൊന്ന് തനിയെ കൂട്ടിലെത്തുകയായിരുന്നു. ഒരെണ്ണത്തിനെ കൂടി പിടികൂടാനുണ്ട്. അജീഷ് ജയകുമാർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത്. അജീഷ്, വിവരങ്ങൾ എന്തൊക്കെയാണ്? മൂന്ന് ഹനുമാൻ കുരങ്ങുകളാണ് തിരുവനന്തപുരം മൃഗശാലയിൽ നിന്ന് ചാടിപ്പോയത്. അതിൽ രണ്ടെണ്ണത്തെ ഇപ്പോൾ തിരികെ എത്തിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ഒരെണ്ണം തിരിച്ചെത്തി കൂട്ടിൽ കയറി, മറ്റൊരു കുരങ്ങിനെ മരത്തിൽ കയറി പിടികൂടി എന്നാണ് റിപ്പോർട്ട്. ഒരു ഹനുമാൻ കുരങ്ങ് കൂടി തിരികെ എത്താനുണ്ട്. അടുത്തൊരു റിപ്പോർട്ടിലേക്ക്. തിരുവനന്തപുരം SAT ആശുപത്രിയിൽ വൈദ്യുതി നിലച്ച സംഭവത്തിൽ നടപടി. രണ്ട് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. PWD ഇലക്ട്രിക്കൽ വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയറെയും ഓവർസീറേയുമാണ് സസ്പെൻഡ് ചെയ്തത്. മുന്നൊരുക്കങ്ങൾ ഇല്ലാതെ അറ്റകുറ്റപ്പണി നടത്തിയതിനാണ് പൊതുമരാമത്ത് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം നടപടി. അറ്റകുറ്റപ്പണിക്കായി അരമണിക്കൂർ വൈദ്യുതി നിലയ്ക്കുമെന്ന നേരത്തെ അറിയിപ്പുണ്ടായിരുന്നു. തിരക്കൊഴിഞ്ഞ സമയമെന്നല്ലാതെ എപ്പോൾ വൈദ്യുതി പോകുമെന്ന് അറിയിക്കേണ്ടത് PWD ഇലക്ട്രിക്കൽ വിഭാഗമാണ്. ഇത് പാലിച്ചില്ലെന്നുൾപ്പെടെ അടിമുടി വീഴ്ചയാണ് SAT ആശുപത്രിയിൽ ഉണ്ടായത്. SAT പീഡിയാട്രിക് നെഫ്രോളജിയിൽ രണ്ട് രോഗികൾക്ക് ഡയാലിസിസും ഒരാൾക്ക് പ്ലാസ്മ മാറ്റിവയ്ക്കലും നടക്കുന്നതിനിടെയായിരുന്നു വൈദ്യുതി നിലച്ചത്. 7 മണിക്കൂറോളം നീളുന്ന പ്ലാസ്മ മാറ്റിവയ്ക്കൽ ഇതോടെ ഇന്നലെ ഒഴിവാക്കേണ്ടി വന്നു. വൈദ്യുതി സാധാരണ നിലയിലായതോടെ ഡയാലിസിസ് പുനരാരംഭിച്ചു. ട്രാൻസ്ഫോമർ ഓഫാക്കി KSEB അറ്റകുറ്റപ്പണി നടത്തുമ്പോൾ ആശുപത്രിയിൽ നിലവിലെ ജനറേറ്ററുകൾക്ക് പുറമേ അടിയന്തര സാഹചര്യം നേരിടാൻ പുറത്തുനിന്ന് ജനറേറ്റർ എത്തിക്കേണ്ടതുണ്ട്. ജോലി നീണ്ടുപോവുകയോ നിലവിലെ ജനറേറ്റർ തകരാറിലാവുകയോ ചെയ്യുമ്പോൾ ഉപയോഗിക്കാനാണിത്. എന്നാൽ ഞായറാഴ്ച SAT ഇത്തരം മുൻകരുതലുണ്ടായില്ല. SAT സബ്സ്റ്റേഷന്റെ ചുമതലയുള്ള അസിസ്റ്റന്റ് എഞ്ചിനീയർ, ഓവർസിയർ എന്നിവർക്കാണ് മുൻകരുതൽ കൈക്കൊള്ളേണ്ട ചുമതല. ഇത് പാലിക്കപ്പെടാതെ വന്നതോടെ പ്രശ്നം വഷളായി. അപ്രതീക്ഷിത തകരാറുകൾ പ്രതിസന്ധി സൃഷ്ടിച്ചെന്നാണ് PWD ഇലക്ട്രിക്കൽ വിഭാഗത്തിന്റെ മറുപടി. SAT മെയിൻ യൂണിറ്റിൽ കൃത്യമായ ഇടവേളകളിൽ KSEB അറ്റകുറ്റപ്പണി നടത്താറുണ്ട്. ഇക്കുറി രണ്ട് വട്ടം അറ്റകുറ്റപ്പണിക്ക് KSEB നോട്ടീസ് നൽകിയെങ്കിലും ആശുപത്രിയിലെ അസൗകര്യങ്ങൾ ചൂണ്ടിക്കാട്ടി PWD ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ഇത് നീട്ടിവച്ചു. പ്രാഥമിക അന്വേഷണത്തിലെ കണ്ടെത്തലുകൾ PWD ഇലക്ട്രിക്കൽ വിഭാഗത്തിന്റെ വീഴ്ചകളാണ് അക്കമിട്ട് നിരത്തിയത്. ഇതോടെയാണ് അസിസ്റ്റന്റ് എഞ്ചിനീയർ കനകലത, ഓവർസിയർ ബാലചന്ദ്രൻ CB എന്നിവരെ പൊതുമരാമത്ത് വകുപ്പ് സസ്പെൻഡ് ചെയ്തത്. കെട്ടിട വിഭാഗം ചീഫ് എഞ്ചിനീയറോട് മന്ത്രി വിശദമായ റിപ്പോർട്ടും തേടിയിട്ടുണ്ട്. സംഭവത്തിൽ ആരോഗ്യമന്ത്രി പ്രഖ്യാപിച്ച സമഗ്ര അന്വേഷണവും തുടരുകയാണ്. MG പ്രതീഷ്, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ.
56 വർഷം മുൻപ് വിമാനാപകടത്തിൽ കാണാതായ മലയാളി സൈനികന്റെ മൃതദേഹമാണ് ഇന്നലെ ലഡാക്കിലെ മഞ്ഞുമലയിൽ നിന്ന് കണ്ടെത്തിയത്. മലയാളി സൈനികൻ തോമസ് ചെറിയാന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ഇതിനോടകം ആരംഭിച്ചിട്ടുണ്ട്. ലഡാക്കിൽ നിന്ന് മൃതദേഹം ചണ്ഡിഗഡിൽ എത്തിക്കുമെന്നാണ് വിവരം. ഇത് സംബന്ധിച്ച് സൈന്യത്തിൽ നിന്നുള്ള അറിയിപ്പ് ബന്ധുക്കൾക്ക് കിട്ടി. വിമാനാപകടത്തിൽ മരിച്ചവരെ കണ്ടെത്താനുള്ള ദൗത്യം 10 ദിവസം കൂടി തുടരും. നീണ്ട 56 വർഷം അതൊരു വലിയ കാലയളവ് തന്നെയാണ്. പലരും തോമസ് ചെറിയാന്റെ മുഖം മറന്നു തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും അവസാനമായി ഒരു നോക്ക് കാണാൻ മഞ്ഞുപാളികൾക്കിടയിൽ ആ ശരീരം അങ്ങനെ കിടന്നു. ആശ്വാസം കൊണ്ട് ഇപ്പോൾ ഏതായാലും മരിച്ചുപോയി, ഞങ്ങളുടെ കൂടെ ചേർക്കാമല്ലോ എന്നുള്ള ഒരു അപ്പൻ്റെ അമ്മയുടെ ആ കല്ലറയിൽ തന്നെ വെക്കാമല്ലോ എന്നുള്ള ഒരിതുണ്ട്. വിവരമറിഞ്ഞതോടെ ഇലന്തൂർ കോടാലിൽ വീട്ടിലേക്കാണ് നാട്ടുകാരും ബന്ധുക്കളും എത്തിക്കൊണ്ടിരിക്കുകയാണ്. തോമസ് ചെറിയാന്റെ മുഖം പോലും മറന്നു തുടങ്ങിയവർക്ക് സൈന്യത്തിൽ നിന്ന് ലഭിച്ച വിവരം അത്ഭുതമായി. ബ്ലഡ് മിസ്സിംഗ് എന്ന് നമ്മൾ അറിഞ്ഞുകൊണ്ടിരുന്ന ഇതുവരെ, ഇപ്പോഴറിയുന്നത് ഇങ്ങനെ ആളിന്റെ ബോഡി കിട്ടിയെന്നൊക്കെ പറയുന്നു. ഇലന്തൂരിലെ പഴയ കുടുംബ വീട് ഇന്നില്ല. സഹോദരങ്ങളായി ഇപ്പോഴുള്ളത് തോമസ് തോമസ്, തോമസ് വർഗീസ്, മേരി തോമസ് എന്നിവർ. മൃതദേഹം ഇന്നു തന്നെ ലഡാക്കിൽ നിന്ന് ചണ്ഡീഗഡിൽ എത്തിക്കുമെന്നാണ് ബന്ധുക്കൾക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. മഞ്ഞേറിയാലാണ് ഇപ്പം ഉള്ള ബോഡി. അവിടുന്ന് ഇന്ന് അത് കഫിനകത്താക്കി ചണ്ഡീഗഡിൽ ഇന്ന് എത്തിക്കും. അവിടെ ഗാർഡ് ഓഫ് ഓണറിന് ശേഷം 3 ദിവസത്തോളം അതിൻ്റെ പ്രൊസീജിയറുണ്ട്. അത് ചെയ്തതിന് ശേഷം നാട്ടിലേക്ക് ബോഡി എത്തിക്കാം എന്നുള്ളതാണ് ഇപ്പം മിലിറ്ററി നിന്ന് കിട്ടിയ അറിയിപ്പ്. അച്ഛനമ്മമാർ ഉറങ്ങുന്ന കുടുംബ കല്ലറയിൽ തന്നെ തോമസ് ചെറിയാന് അന്ത്യവിശ്രമം നൽകാമെന്ന ആശ്വാസത്തിലാണ് ബന്ധുക്കൾ. അതിനിടെ 1968 വിമാനാപകടത്തിൽ മരിച്ചവരെ കണ്ടെത്താനുള്ള ദൗത്യം 10 ദിവസം കൂടി തുടരും. ദൗത്യത്തിന്റെ വിശദാംശങ്ങൾ പ്രതിരോധ മന്ത്രിയെ സേന അറിയിച്ചു. നഷ്ടപ്പെടലിന്റെ തീരാനോവ് ഈ കുടുംബം ഒരുപാട് കരഞ്ഞു തീർത്തതാണ്. ഈ വേദന കൊണ്ടു തന്നെയാണ് അച്ഛനും അമ്മയും പോയതെന്ന് സഹോദരങ്ങൾ ഒന്നടങ്കം പറയുന്നു. എന്തായാലും വീണ്ടും ആ ശരീരം നാട്ടിലേക്കെത്തുകയാണ്. കുടുംബക്കലറയിൽ അന്ത്യവിശ്രമത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി സഹോദരങ്ങളും ബന്ധുക്കളും നാട്ടുകാരും കാത്തിരിപ്പാണ്. സഞ്ജയ് ഇക്ബാലിനൊപ്പം സി ശ്രീകുമാരൻ, 24, പത്തനംതിട്ട. പൊതുജനക്കഴുതിയിൽ പരിപാടി പൂർത്തിയാവുകയാണ്.